വളരെ ചെറിയ ഒരു ബിസിനസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പലർക്കും ചെറിയ ബിസിനസ്സുകളോടാണ് താല്പര്യം കൂടുതലുള്ളത്. കാരണം ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് റിസ്ക് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളാണ് പലരും നോക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് പോയി ബിസിനസ് നല്ല രീതിയിൽ പിടിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. ഇനി അഥവാ എന്തെങ്കിലും പാളിച്ചകൾ പറ്റിയാൽ അധികം തട്ടുകേട് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് പലരും കമന്റുകളിൽ വന്ന് ചോദിക്കുന്നത്. ചെറിയ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത അല്ലെങ്കിൽ കുറഞ്ഞ ബിസിനസ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ചെറിയ ഒരു ബിസിനസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആയുർവേദ മരുന്നുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. അങ്ങനെയുള്ള കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഇത്. അതുപോലെ തന്നെയാണ് നമുക്ക് സുഗന്ധ വർദ്ധിനികളുണ്ട്, പലതരത്തിലുണ്ട്. അതിനൊക്കെ വേണ്ട ഒരു സാധനമാണ് ഇവിടെ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു എസൻസ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതിന്റെ കൂട്ടാണ് പറയുന്നത്. എങ്ങനെയാണ് അത് എസൻസ് ആക്കി എടുക്കാൻ പറ്റുന്നത്? രണ്ടു മൂന്ന് മെറ്റീരിയൽ കൊണ്ട് എങ്ങനെ അത് ഒരു എസൻസ് ആക്കി എടുക്കാം, എങ്ങനെ നമുക്കത് മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ സ്റ്റഡി ആവശ്യമാണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് കൂട്ട് പറഞ്ഞു പോകുന്നു, അതിന്റെ ഒരു ചെറിയ ക്വാണ്ടിറ്റി പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. ബട്ട് അതിന് നല്ല രീതിയിലുള്ള സ്റ്റഡി ചെയ്യാതെ മാർക്കറ്റിൽ ഇറങ്ങരുത്. ഈ മെറ്റീരിയൽ എവിടെ കിട്ടും, എന്ത് വിലയാകും, എങ്ങനെയൊക്കെ ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാർക്കറ്റിൽ നിന്ന് പഠിച്ചിരിക്കണം. നമ്മൾ ഇന്ത്യ മാർട്ടിലൂടെ പറയാറുണ്ട് ഈ മെറ്റീരിയൽ കിട്ടുന്ന സ്ഥലങ്ങൾ. എന്നാൽ ഇപ്പോൾ ഇന്ത്യ മാർട്ടിൽ കിട്ടുന്ന സ്ഥലങ്ങൾ നമ്മൾ കുറച്ചു വെച്ചിരിക്കുകയാണ്. പലരും പറയുന്നത് നമ്മൾ കമ്മീഷൻ വാങ്ങിക്കുന്നുണ്ട് എന്നാണ്. ഇന്ത്യ മാർട്ട് ആർക്കും കമ്മീഷൻ കൊടുക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ അവർക്ക് പെട്ടെന്ന് ഒരു ലിങ്ക് അല്ലെങ്കിൽ ഒരാളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് ഇന്ത്യ മാർട്ട് അല്ലെങ്കിൽ ട്രേഡ് ഇന്ത്യ, എക്സ്പോർട്ടേഴ്സ് ഇന്ത്യ പോലെയുള്ള സൈറ്റുകളുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ അവർക്ക് തീർച്ചയായിട്ടും അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് വീഡിയോ കണ്ട് നിങ്ങളത് കൃത്യമായിട്ട് പഠിച്ചതിനു ശേഷം മുന്നിട്ടിറങ്ങുക. നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതാണ്. ഇന്നിവിടെ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല, സാൻഡൽ എസൻസിന്റെ കാര്യമാണ്. പല വിധത്തിലുള്ള ആയുർവേദ മരുന്നുകളിലും ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധക സാധനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു എസൻസ് ആണ് ഇത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മിക്സ് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ആദ്യം വേണ്ടത് ഇഥൈൽ ആൽക്കഹോൾ ആണ്. അത് നമ്മൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. അതനുസരിച്ച് പ്രൊപ്പോർഷണലേറ്റ്ലി നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് വരാവുന്നതാണ്. ഇഥൈൽ ആൽക്കഹോൾ വേണ്ടത് 1200 മില്ലി ആണ്. പിന്നെ വേണ്ടത് സാൻഡൽ ഓയിൽ നമുക്ക് ലഭിക്കും, അത് വേണ്ടത് 400 മില്ലി ആണ്. പിന്നെ വേണ്ടത് ഗ്ലിസറിൻ ആണ്, അത് നമുക്ക് 400 മില്ലി അല്ലെങ്കിൽ 400 ഗ്രാം മേടിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി 2 കിലോ അല്ലെങ്കിൽ 2 ലിറ്ററിന്റെ തത്തുല്യമായ ഒരു ക്വാണ്ടിറ്റിയാണ് വരുന്നത്. അപ്പോൾ ഈ ഇഥൈൽ ആൽക്കഹോൾ, ഈ സാൻഡൽ ഓയിൽ, ഈ ഗ്ലിസറിൻ ഇവയെല്ലാമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. എസൻസ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന സ്പിരിറ്റ് മണമില്ലാത്തതായിരിക്കാൻ ശ്രദ്ധിക്കണം. അതായത് ഈ ഇഥൈൽ ആൽക്കഹോൾ വാങ്ങിക്കുമ്പോൾ മണമില്ലാത്തത് തന്നെ ചോദിച്ച് വാങ്ങിക്കണം എന്നുള്ള കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ മൂന്ന് സാധനങ്ങളുടെ നന്നായിട്ട് ഇതേ ക്വാണ്ടിറ്റിയിൽ, ഇതേ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്ത് പാക്ക് ചെയ്താൽ മാത്രം മതിയാകുന്നതാണ്. ഇവിടെ നമുക്ക് ലോക്കലായിട്ട് വിൽക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ആളുകൾ, കൂടുതലായിട്ട് എടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാവുന്നതാണ്. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. നാളെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.